ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ ടി വി ആയിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ ക്രോം വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിളിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൻ്റെ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് നമ്മുടെ ഓപ്ഷനകത്ത് കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഈ ഓപ്ഷൻ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. സോ ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ ടി വി ഇപ്പം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, അതായത് കാസ്റ്റ് ടാബ്, കാസ്റ്റ് ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ കാസ്റ്റ് ഫയൽസ്. ഇത് മൂന്നും മൂന്ന് നേരത്തിലാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് കാസ്റ്റ് ടാബ് കൊടുത്തതിന് ശേഷം കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താണ്ട് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ക്രോമിൻ്റെ ടാബ് താഴെ എൻ്റെ ടി വിയിൽ കാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ ആപ്പാണ് ഓപ്പൺ ആകുന്നത്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാബ് വഴിയാണ് കണക്ട് ആയിരിക്കുന്നത്. നമ്മുടെ ഫുൾ ഡെസ്ക്ടോപ്പ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ നമുക്ക് ടി വിയിൽ കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ കാസ്റ്റ് ഡെസ്ക്ടോപ്പ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ അതിൻ്റെ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ കൊടുക്കണം. ഞാൻ ഷെയർ കൊടുത്തിരിക്കുകയാണ്. ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് താണ്ടെ ഫുൾ സ്ക്രീന് കാസ്റ്റ് ആയിരിക്കണം. ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ടി വിയുടെ എൻ്റെ ടി വിക്കകത്ത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ സ്ക്രീനും കാസ്റ്റ് ആയിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സ്ക്രീൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് ഷെയർ ചെയ്ത് നോക്കാം. കണ്ട് ഇവിടെ ഫോട്ടോസ് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ടി വിയിലോട്ട് ഷെയർ ആവുന്നത്, ഒരു പ്രശ്നമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വിയും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെയിം നെറ്റ്വർക്കിലായിരിക്കണം കണക്ട് ആയിരിക്കേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ഡെസ്ക്ടോപ്പ് കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനി ഒരു ഫയൽസ് മാത്രമായിട്ട് കാസ്റ്റ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നമ്മുടെ സോഴ്സിനകത്ത് കാസ്റ്റ് ഫയൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് കാണാൻ സാധിക്കും കാസ്റ്റ് ഫയൽ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഫയലാണോ കാസ്റ്റ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കാം, എൻ്റെ ഒരു വീഡിയോ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ മുകളിലായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ടി വിയിലോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് യാതൊരുവിധ കേബിൾസും ഉപയോഗിക്കാതെ നമുക്ക് വയർലെസ്ലി തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ടി വിയിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.